ഇലക്ട്രിക് സാധനങ്ങളെല്ലാം കറണ്ട് കൊണ്ടാണല്ലോ പ്രവർത്തിക്കുന്നത്. അപ്പൊ ഐസ് ബോക്സും കറണ്ടിലായിരിക്കും പ്രവർത്തിക്കുന്നത്. അപ്പൊ കറണ്ട് അങ്ങ് പോയാലോ? എന്നതിനേക്കാൾ നിങ്ങൾക്ക് ഇഡിയറ്റ്സ് എന്നാണ് സൂട്ടാവുന്നത്. അപ്പൊ ഹലോ ഇഡിയറ്റ്സ്. ഓ മൈ ഗോഡ്, മനുഷ്യന്മാർക്ക് ഇത്രത്തോളം വിഡ്ഢികളായിരിക്കാൻ പറ്റുമോ? നിങ്ങൾ എന്താ വിചാരിച്ചേ? നിങ്ങൾ എല്ലാവരും കൂടി എന്നെ വിഡ്ഢിയാക്കുകയാണെന്നോ? ബട്ട് ആക്ച്വലി ഞാൻ നിങ്ങളെല്ലാവരെയാണ് വിഡ്ഢികളാക്കിയത്. ഓംകാര, എന്റെ റൂമിൽ എത്തിയപ്പോഴേ എനിക്ക് കാര്യം പിടികിട്ടിയിരുന്നു. നിങ്ങളെല്ലാവരും കൂടി ആ എവിഡൻസ് മോഷ്ടിക്കാനുള്ള കളം ഒരുക്കുകയാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് ആ സ്ലീപ്പ് വാക്ക് എന്റെ ഒരു നാടകം മാത്രമായിരുന്നു. പക്ഷെ നിങ്ങളെല്ലാവരും അത് സത്യമാണെന്നും വിചാരിച്ചു. ഞാൻ ആ സീൻ വളരെ മനോഹരമായിട്ട് അഭിനയിച്ചു. അത് കണ്ട് നിങ്ങളെല്ലാവരും ശരിക്കും വിഡ്ഢികളായല്ലേ. എന്നെ ഇങ്ങനെ കരുതിയിരിക്കാൻ പഠിപ്പിച്ചതിന് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ശ്വേതയെ വിഡ്ഢിയാക്കാന്നുള്ളത് അത്ര ഈസിയായ ഒരു കാര്യമാണെന്ന് വിചാരിച്ചോ? കഷ്ടം. അതുകൊണ്ട് തന്നെ ഞാൻ ആ എവിഡൻസ് മറ്റൊരിടത്തേക്ക് സേഫ് ആക്കി മാറ്റി. ഇനി ആ സ്ഥലം നിങ്ങൾക്ക് സ്വപ്നത്തെ പോലും ചിന്തിക്കാനാവില്ല. ഐ വിഷ് എനിക്കിപ്പോ നിങ്ങളുടെ മുഖം കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അതിൽ പരം ഒരു സന്തോഷം വേറൊന്നിലും കിട്ടില്ലായിരുന്നു. കൺഗ്രാറ്റ്സ്, ഇതല്ലായിരുന്നു നിന്റെ ഭയങ്കര പ്ലാൻ. അവള് എന്തിനാ ഇപ്പൊ നീ വഴക്കു പറയുന്നത്? ആ കാട്ടുപൂച്ച എപ്പോഴും നമ്മളെക്കാൾ രണ്ടടി മുമ്പിലായിരിക്കും നടക്കുക. അവക്കെല്ലാം മനസ്സിലായത് കാരണം ഷീസ് കംപ്ലീറ്റ്ലി പ്രിപ്പയർഡ്. അതിപ്പോ എന്താണെങ്കിലും ഇപ്പോഴത്തെ ഫാക്ട് നമ്മുടെ പ്രോബ്ലം കൂടി എന്നതാണ്. ഇനി നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ചെയ്യാൻ പറ്റും. എന്റെ കയ്യിൽ വേറൊരു ഐഡിയയും കൂടി ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. പ്ലീസ് ലെറ്റ് ഇറ്റ് ബി. നിന്റെ ഐഡിയയുടെ ഗുണമാണ് ദേ ഇപ്പൊ കണ്ടത്. ഇനി ഹെൽപ്പ് ചെയ്യണമെന്നാണെങ്കിൽ നിന്റെ ഈ സ്റ്റുപ്പിഡ് ഐഡിയസ് നിന്റെ അടുത്ത് തന്നെ വെച്ചാൽ മതി. നിന്റെ പ്രശ്നം എന്താണ് ഓംകാര? ഏത് നേരം അവളെ വെറുതെ വഴക്ക് പറഞ്ഞോളൂ. അവള് ശ്രമിക്കുന്നുണ്ടെന്നെങ്കിലും പറയാലോ, അതിനെ അപ്രീഷിയേറ്റ് ചെയ്യല്ലേ വേണ്ടത്. നിന്നെ പോലെ കൈയും പൊക്കി വായും പൊളിച്ചിരിക്കുകയല്ലേ. അതൊക്കെ ശരിയാണമ്മായി, പക്ഷെ ഓം പറഞ്ഞതിലും കാര്യമുണ്ട്. ശ്വേത ഒരുപാട് അടവ് പഠിച്ചവളാണ്. അവളുടെ അടുത്തെത്താൻ പോലും നമുക്ക് കഴിയുന്നില്ല. എക്സാക്ട്ലി, അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ആ സ്വാതിക്ക് അവളെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടിയാണെന്നല്ലേ വിചാരം. അവളുടെ ഈ അഹങ്കാരത്തെയാണ് നമ്മൾ ചൂഷണം ചെയ്യേണ്ടത്. പല സമയത്തും ഇത്തരം ഓവർ കോൺഫിഡൻസ് ആണ് ആളുകളെ വഴി തെറ്റിക്കുന്നത്. വാട്ടെവർ, ഇപ്രാവശ്യം ഞാൻ എന്തായാലും ഇവിടെ ഐഡിയ കേൾക്കാൻ തയ്യാറല്ല. അതൊന്ന് കേട്ട് നോക്ക്, എന്നിട്ട് പിന്നെ നമുക്ക് വോട്ടിംഗ് നടത്താം. എന്താ നിനക്ക് പറയാനുള്ളത്? എന്താ നിന്റെ ഐഡിയ? ഒരു മിനിറ്റ്. ഹൈ വാ, ലുക്ക് അറ്റ് ഹർ. ഈ സമയത്ത് വേഷം കെട്ടേണ്ട വല്ല കാര്യമുണ്ടോ? ഗെറ്റ് ടു ദ പോയിന്റ്. പറയാൻ പോവല്ലേ. നാരങ്ങ മിഠായി കഴിച്ചില്ലല്ലേ, എന്റെ തലച്ചോറ് പ്രവർത്തിക്കില്ല. പ്രവർത്തിക്കണെങ്കിൽ അതുണ്ടാവണ്ടേ. ഹേ, ഹാങ് ഓൺ, ഹാങ് ഓൺ. നിങ്ങളുടെ രണ്ടുപേരുടെയും വഴക്ക് തീർന്നെങ്കിൽ ഐഡിയ പുറത്തോട്ട് വരട്ടെ. അമ്മായി, അതിന് ഇവൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലല്ലേ, ഇവള് നമ്മളെ വെച്ച് വെറുതെ ടൈം പാസ് ചെയ്യണമെന്നേ. പറയാന്ന് പറഞ്ഞില്ലേ, പിന്നെ ഇടയ്ക്ക് ഇറന്നെന്തിനാ? ആ പറയാൻ തുടങ്ങിയത് എന്തെന്ന് വെച്ചാ, ഈ സ്വാതി ശരിക്കുള്ള സ്വാതിയല്ല. ശരിക്കുള്ള സ്വാതിയെ ഇവിടെ ഒരു ഐസ് ബോക്സിനകത്തിട്ട് അടച്ചു വെച്ചിരിക്ക. ആ ഐസ് ബോക്സ് ഈ വീടിനകത്ത് തന്നെ ഉണ്ട്. വാട്ട്? ഇവള് പറയുന്നത് ശരിയാ. അതൊരു വലിയ സ്റ്റോറി അമ്മായി, ഞാൻ അതൊക്കെ പിന്നെ പറഞ്ഞുതരാം. അത് ഇവളുടെ ഐഡിയ എന്താന്ന് കേക്കട്ടെ. ആ ശരിക്കുള്ള സ്വാതി ഇങ്ങനെ ഐസ് ബോക്സിനകത്ത് അടച്ചു വെച്ചിരിക്കുന്നോണ്ട് അവൾക്ക് എന്തോ വലിയ ലക്ഷ്യം ഉണ്ടെന്നുള്ളത് ഉറപ്പാ. ആ ബോക്സ് ഈ വീട്ടിൽ തന്നെ വെച്ചിരിക്കുന്നതിനും എന്തെങ്കിലും ഒരു കാരണം കാണും. എന്തായിരിക്കും ആ കാരണം? ഇനി ചിലപ്പോ ഉറപ്പില്ല. ശരിക്കുള്ള സ്വാതി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പറയാനുള്ള എന്താന്ന് വെച്ചാൽ വ്യക്തമായിട്ട് പറയും. ഇലക്ട്രിക് സാധനങ്ങളെല്ലാം കറണ്ട് കൊണ്ടാണല്ലോ പ്രവർത്തിക്കുന്നത്. അപ്പൊ ഈ ഐസ് ബോക്സും അങ്ങനെ തന്നെയായിരിക്കും. അപ്പൊ ഈ കറണ്ട് അങ്ങ് പോവാണെങ്കിലോ? കറണ്ട് പോയാൽ മൂഷണം കാരണം നമ്മുടെയൊക്കെ കിളി പറക്കും. അത്ര സ്വാതിയുടെ ബോധവും പോവും.
ഞാൻ പറഞ്ഞു വരുന്നത് കറണ്ട് പോയാൽ ഈ സ്വാതി ശരിക്കുള്ള സ്വാതിയുടെ അടുത്ത് തന്നെ എല്ലാ ശ്രമങ്ങളും നടത്തും. മോനെ, നീ എവിടെ പോവാടാ? ഇവള് പറഞ്ഞ ഐഡിയ എക്സിക്യൂട്ട് ചെയ്യാൻ പോവാണ്. That's good. ഈ പ്രാവശ്യം വോട്ട് നടത്തേണ്ടി വന്നില്ലല്ലോ. ഓമിന് നിന്റെ ഐഡിയ ഒത്തിരി അങ്ങോട്ട് ഇഷ്ടപ്പെട്ടെന്നാ തോന്നുന്ന മോളെ. അവരെല്ലാവരും ഇപ്പോഴെന്റെ ആ വീഡിയോ കണ്ടു കഴിഞ്ഞു കാണും. ഇത്രത്തോളം വലിയ വിഡ്ഢികളാണ് തങ്ങളെന്ന് ഇപ്പോഴെങ്കിലും അവർക്ക് മനസ്സിലായല്ലോ. ഈ നിമിഷം എനിക്ക് അവരുടെ വിളറിയ മുഖമൊന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരുപാട് സന്തോഷം കൊണ്ട് എന്റെ മനസ്സ് നിറഞ്ഞേനെ. എന്റെ മുഖം നശിപ്പിക്കാൻ അവർ ചെയ്തതൊന്നും ഞാൻ മറക്കില്ല. They will have to pay for this. ഈ ലൈറ്റ്സിന് എന്ത് പറ്റി? അവിടെ ആരാ ഉള്ളേ? ചോദിച്ചത് കേട്ടില്ലേ? വിജയ്, അവിടെ ആരും ഇല്ലേ? വിജയ്, എന്ത് പറ്റി മാഡം? ഇതെന്താ ഇവിടുത്തെ ലൈറ്റ് എല്ലാം ഓഫ് ആയേ? എന്താണെന്ന് അറിയില്ല മാം, ഈ ഏരിയ മുഴുവൻ കറണ്ട് പോയിരിക്കുകയാണ്. ചിലപ്പോൾ ലോഡ് ഷെഡിംഗ് ആയിരിക്കും. ലോഡ് കൂടുതലായതുകൊണ്ട് ഇൻവെർട്ടർ ഓഫ് ആയി പോയിരിക്കുകയാണ് മാം. വീട്ടിലെ സി സി ടി വിയും ഫ്രിഡ്ജും എ സിയും ഒക്കെ ഓഫ് ആക്കുവാണെങ്കിൽ ഒരുപക്ഷെ ഇൻവെർട്ടർ എടുത്തേക്കും. ഗോഡ്, നിന്നെ ബേസ്മെന്റിൽ വെക്കുന്നതിന് റിസ്ക് ആയിരിക്കും. അതുകൊണ്ട് ഇനി മുതൽ നീ ഇവിടെ കിടന്നാ മതി. നീ പൊയ്ക്കോ. ഇനിയും ഇവിടെ പവർ വരുന്നില്ല എങ്കിൽ ഫ്രീസർ ഓഫായി പോവും. ഫ്രീസറിന്റെ ടെമ്പറേച്ചർ ലോ ആയാൽ ശ്വേത ഉണരാൻ സാധ്യതയുണ്ട്. അഥവാ അവൾ അവിടെ നിന്നിട്ട് വന്നാൽ എന്റെ രഹസ്യം പുറത്താവും. ഞാൻ ഇവിടെ ഹോളിൽ തന്നെ ഉണ്ട്. അവള് വരണുണ്ടോന്ന് നോക്കാം. ഇതുവരെ എത്തിയിട്ടില്ല. അവൾ ഇങ്ങോട്ടും വന്നിട്ടില്ല. ശ്വേതയ്ക്ക് ബേസ്മെന്റിൽ പോണെന്നുണ്ടെങ്കിൽ അവൾക്ക് ഈ വഴി വന്നേ പറ്റൂ. ഞാനും ഇവിടെ തന്നെയുണ്ട്. ഇതുവഴി അവൾ വന്നിട്ടില്ല. ഞാനിവിടെ കോറിഡോറിലുണ്ട്. അവൾ ഇതുവരെ ഇവിടേക്ക് വന്നിട്ടില്ല. നിന്നെ ബേസ്മെന്റിൽ വെക്കുന്നത് ഇനി റിസ്ക് ആണ്. അതുകൊണ്ട് ഇനി മുതൽ നീ ഇവിടെ കിടന്നാ മതി. അവളെ ഫ്രീസറിന്റെ അടുത്താണല്ലോ നിൽക്കുന്നേ. ഇനി എങ്ങാനാ ശ്വേത പുറത്തിറങ്ങി വന്ന ഏറ്റവും ആദ്യം അവളെ കാണുന്നത് ഗൗരിയായിരിക്കും. ഇവിടെ ആരുമില്ലല്ലോ.
ഇതെങ്ങനെ തന്നെ തന്നെ താഴെ വീണു? ഓ നോ, ഇവളിത് എങ്ങോട്ട് പോയി? ഇനി അഥവാ ആരെങ്കിലും ശ്വേതയെ കാണുകയാണെങ്കിൽ ഇതുവരെ സൂക്ഷിച്ച എന്റെ രഹസ്യം പൊളിയും. ഇതാ സ്വാതി തന്നെയാ ചെയ്ത്. അപ്പൊ അതിനർത്ഥം ഐസ് ബോക്സ് ഞാൻ നിന്നെടുത്ത് എവിടെയുണ്ട്? അതുകൊണ്ട് അവൾ അങ്ങോട്ട് വന്നത്. ഇവിടെ ആരുമില്ലല്ലോ. കാലുകളുടെ അടയാളങ്ങൾ ഇവിടെ വന്നപ്പോ തീർന്നല്ലോ. ആരെങ്കിലും ഇനി ശ്വേതയെ കാണുന്നതിന് മുൻപ് തന്നെ, എന്റെ രഹസ്യങ്ങൾ അറിയുന്നതിന് മുൻപ്, ഐ വിൽ ഹാവ് ടു ഫൈൻഡ് ഹർ. ജനാല തുറന്നു കിടക്കുന്നല്ലോ. അവളെങ്ങാനും ഇതുവഴി താഴോട്ട് ചാടിക്കാണോ? അങ്ങനെ സംഭവിക്കാൻ വഴിയില്ല. ഇവൾ എങ്ങോട്ട് പോയി? ഇതെന്താ? ഈ സ്വാതിയൊക്കെ നനഞ്ഞിരിക്കുകയാണല്ലോ. ഇവിടെ മഴയൊന്നും പെയ്തിട്ടില്ല. അയ്യോ, ഇവളെന്തിങ്ങനെ നടക്കുന്നേ? കീടങ്ങളുടെ മേലെ കൃഷിക്കാരൻ കീടനാശിനി തളിച്ച പോലെ ചതഞ്ഞിരിക്കുന്നേ. ഇനി വീണ്ടും ഉറക്കത്തിൽ നടക്കുകയാണോ? അയ്യോ, എന്തു പറ്റി? ഇവളെന്താ ഐസ് പോലെ ഇരിക്കുന്നേ? ഐസ് പെട്ടിന്ന് ദേ ഇപ്പൊ എഴുന്നേറ്റ് വന്നതുപോലെ ഉണ്ടല്ലോ. ഏയ് സ്വാതി, ഇവളാണ് അപ്പൊ ശരിക്കുള്ള സ്വാതി. ഐസ് ബോക്സിനകത്ത് കിടന്നവള്. ഹലോ, ഇവള് സംസാരിക്കുന്നുല്ലോ. മറ്റേ സ്വാതി കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഇവളെ എനിക്ക് മുറിയിലേക്ക് കൊണ്ടുപോയേ പറ്റൂ. പോലെ ഇവിടെ തന്നെ നിക്കാം. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും? എന്റെ പൊന്നെ, പതുക്കെ ഒന്ന് നടന്നേ. വന്നേ വന്നേ, എന്റെ മഹാദേവ എന്നെ ഒന്ന് സഹായിക്കണേ. ഇവിടെയും ഇല്ല, എവിടെ പോയി എന്നൊരു ഐഡിയ കിട്ടുന്നില്ലല്ലോ. അവൾ എന്തായാലും പോയി. പ്രതിമയെ ഞാൻ എന്ത് ചെയ്യും? ഒന്ന് അനങ്ങുന്ന പോലുമില്ലല്ലോ. അതാരാ അവിടെ? Thank you.
അതാരാ അവിടെ നിൽക്കുന്നത്? എനിക്ക് ശരിക്കുള്ള സ്വാതിയെ കിട്ടി. എവിടുന്ന്? എങ്ങനെ? അതൊക്കെ പോട്ടെ, പിന്നീട് ഞാൻ വിശദമായിട്ട് പറയാം. തൽക്കാലം ഞാൻ ഈ സ്വാതിയെ എന്റെ റൂമിലേക്ക് കൊണ്ടുപോവാ. നിങ്ങൾ അവിടെ ഉണ്ടല്ലോ അല്ലേ? ഇല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് വന്നേക്ക്. I'm here only, come. ആ ശരി, പിന്നെ അമ്മയും രമമ്മയെ അങ്ങോട്ട് വിളിച്ചോ. ആ പിന്നെ കറണ്ട് ഓണാക്കിയേക്ക്, രമമ്മയ്ക്ക് ചൂടെടുക്കുന്നുണ്ടാവും. ഈ ഫ്ലവർ വേസ് എങ്ങനെയാ പൊട്ടിയേ? ശ്വേത എങ്ങോട്ടായിരിക്കും പോയിരിക്കുന്നത്? ഈ അവസ്ഥയിൽ ഇത്രയും നേരമൊന്നും അവക്ക് നടക്കാൻ കഴിയില്ല. ഓംകാരിയും അവന്റെ ടീമിനെ ഇവിടെ എങ്ങും കാണുന്നില്ലല്ലോ. ഇനിയെങ്ങാനും ശ്വേത അവരുടെ കയ്യിൽ എത്തിപ്പെട്ട് കാണുമോ? അങ്ങനെ സംഭവിച്ചാൽ പിന്നെ എല്ലാം പുറത്തറിയും. മഹാദേവ, ഈ പാവം പിടിച്ച പെണ്ണിന് ജീവൻ തിരിച്ചു കൊടുക്ക്. എന്തെങ്കിലും അത്ഭുതം പ്രവർത്തിക്കേ. ഇവളെ രക്ഷിക്കും മഹാദേവ. ഓംകാര, ആ കാട്ടുപൂച്ച എവിടെ? ഓ മൈ ഗോഡ്, ഈ കാട്ടുപൂച്ച നീ എന്തിനാ ഇവിടെ കൊണ്ട് കിടത്തിയേക്കുന്നെ? രമമ്മയും ഇതാ സ്വാതിയല്ല, ശരിക്കുള്ള സ്വാതിയാ. ഞാനുദ്ദേശിച്ചത് ഈ സ്വാതിയുടെ മുഖം എടുത്ത് വെച്ചോണ്ടാ ആ ഡ്യൂപ്ലിക്കേറ്റ് സ്വാതി ഇവിടെ ചുറ്റിക്കറങ്ങി നടക്കുന്നത്. ഭഗവാനെ, ഇതിപ്പോ ശരിക്കും കാർബൺ കോപ്പിയാണല്ലോ. മൈ ഗോഡ്, ഇവിടെ കണ്ട ആരായാലും തെറ്റിദ്ധരിച്ചു പോവല്ലോ. നമ്മൾ ഇവിടെ നിന്ന് വെറുതെ സമയം വേസ്റ്റ് ചെയ്യരുത്. ശ്വേത വന്ന് ഇവിടെ കാണുന്നതിന് മുമ്പ് നമുക്ക്. നിങ്ങൾ അതോർത്ത് വിഷമിക്കണ്ട, അതിനുള്ള പണിയൊക്കെ ഞാൻ അവിടെ ഒപ്പിച്ചിട്ടുണ്ട്. അവളും ഈ സ്വാധീനം തപ്പി ഇവിടെ മുഴുവൻ നടക്കുക. ഞാൻ എന്തൊക്കെയായി കാണുന്നത്? എന്റെ മരുമോൾ എത്രമാത്രം ബുദ്ധിമതി, അവളെല്ലാം നേരത്തെ കാണും. എന്റെ അമ്മായി ഇപ്പൊ ഇത് ഗൗരി പുരാണം വായിക്കാനുള്ള സമയല്ല. ഇവളിപ്പൊ എന്താ ചെയ്യേണ്ടതിനെ പറ്റി ആലോചിക്കേ. അയ്യോ, ടു ബി ഫ്രാങ്ക്, എനിക്കിതൊന്നും കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. ഇവള് ജീവനോടെ ഉണ്ടോ അതോ ഇവള് ശവമായി കഴിഞ്ഞോ? രമമ്മായി അവക്ക് ജീവനുണ്ട്, പക്ഷെ സ്വബോധത്തിൽ. നമുക്കിപ്പോ എങ്ങനെയെങ്കിലും ഇവളുടെ ബോധം വരുത്തണം. ഇവൾക്ക് ബോധം വന്നില്ല എന്നുണ്ടെങ്കിൽ ശ്വേതയെ തോൽപ്പിക്കാൻ നമുക്ക് ഒരിക്കലും ആവില്ല. ഇതെന്ത് പറ്റി? ഇവക്ക് ബോധം വീഴുന്നില്ലല്ലോ. ഇവളിനി എഴുന്നേറ്റില്ലെങ്കിലോ? ഓംകാര, നമുക്കൊരു ഡോക്ടറെ വിളിച്ചാലോ? വേണ്ട വേണ്ട, ഡോക്ടറിനെ വിളിച്ചാൽ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ കാര്യങ്ങൾ നടക്കില്ല. മഹാദേവ, ഈ പാവം പിടിച്ച പെണ്ണിന് ജീവൻ തിരിച്ചു കൊടുക്ക്. എന്തെങ്കിലും അത്ഭുതം പ്രവർത്തിക്കേ. നോക്കിയിരിക്കല്ലേ.
എന്റെയും എന്റെ മിഷിന്റെയും ഇടയ്ക്ക് തടസ്സമാകാൻ ഒരാളെയും ഞാൻ അനുവദിക്കില്ല.